അമ്മമാര് പാട്ടും പാടി നടക്കും. കുട്ടികളുടെ നേരം പോക്കല്ലേ തരക? യേശുവിന്റെ പേരില് പാട്ടും പാടി കാശ് കെട്ടാൻ നടക്കും. ഒന്നിനെ ഇതിനകത്തോട്ട് ഞാൻ കേട്ടത്തില്ല. തരകൻ ഇപ്പൊ എന്താ ഇത്ര വാശി? കുട്ടികളെ കേറ്റാതിരുന്നു, പക്ഷെ പോലീസുകാരെ എന്തിനാ തടയുന്നത്? ഒരു പോലീസുകാരനും ഇവിടെ കയറണ്ട. പോലീസ് വന്ന് നമ്മുടെ ഹോംസ്റ്റേ ഒന്ന് പരിശോധിച്ച് എന്താ കുഴപ്പം? ഇതൊരു ഹോംസ്റ്റേ മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന വീടും കൂടാ, മറക്കണ്ട. ഇപ്പോ കേരളത്തില് ഏറ്റവും നന്നായി നടക്കുന്ന ഹോംസ്റ്റേകളിൽ ഒരെണ്ണമാണ് നമ്മുടെ ഹോംസ്റ്റേ. വെറുതെ ഇങ്ങനെ വാശി കാണിച്ച് ആ പേര് കളയരുത്. സ്വന്തം വീട്ടിൽ കയറി ഇറങ്ങാൻ ഒരു പോലീസുകാരനെ ആരും അനുവദിക്കത്തില്ല. ഒരു തന്നെ തരാൻ ഹോംസ്റ്റേ കയറണ്ട. ഇതേ പോലീസുകാരോട് മാത്രമല്ല, മിനിസ്റ്ററോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചുമ്മാ വാശി പിടിച്ചാൽ അവർ വിചാരിക്കും നമുക്ക് എന്തോ മറക്കാനുണ്ടെന്ന്. ആരാ ഈ വിലപിടിപ്പുള്ള പെയിന്റിംഗ് ഇവിടെ ചാരി വെച്ചത്? ആരെയും നമ്മുടെ മുറി കയറ്റുന്ന തരകൻ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അജയനോട് ഇവിടെ വെളി വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. പുറത്തിരുന്ന ചീത്തയാവും. ഇത് റംബ്രാൻഡാണ്, അല്ലാതെ അവന്റെ നാട്ടിൽ നിന്ന് വരുന്ന ഓട്ടത്തികള് വഴി കൊണ്ടിട്ട് വെക്കുന്ന സാധനമൊന്നല്ല. തരകൻ എന്താ കുട്ടിയോട് ഇത്ര ദേഷ്യം? നമ്മുടെ ഹോംസ്റ്റേ എത്ര കാലമായിട്ട് നിൽക്കുന്ന പയ്യനാ. തരകൻ ഇത് കേക്ക്. ഇന്നേ അജയ് അവന്റെ ഫോണില് അവന്റെ കുഞ്ഞിന്റെ കരച്ചിൽ എന്നെ കേൾപ്പിച്ചു. എന്റെ ചെവി പോയി. എന്ത് സന്തോഷമായിരിക്കും അവനല്ലേ? എനിക്കറിയത്തില്ല. തരക, റംബ്രാൻഡ് അല്ലേ, കുറച്ചുകൂടെ സൂക്ഷിച്ചു വെക്കായിരുന്നു. ആ ആ വലിച്ചെറിഞ്ഞ തൊപ്പി റാക്കിൽ വെക്കണേ. ഉടുപ്പ് അലമാരിയിൽ ആ ഹാങ്ങറിൽ തന്നെ തൂക്കണേ, ധൃതി കാണിച്ച ആ മൂലക്കെറിയല്ല. ഇതിലെന്താ ഉള്ളത് തരക? ഇവിടെ എന്താ വരച്ചു വെച്ചിരിക്കുന്നതെന്ന്? ഒന്നുമില്ല, കിടക്കുന്ന ഒരു സ്ത്രീ ഒരാൾ ഒളിഞ്ഞു നോക്കുന്നു. തരകന്റെ ഓരോ ഭ്രാന്ത്. നമ്മുടെ കിഴക്കേ മുറിയിലെ ആ പ്രായമുള്ള ഇംഗ്ലീഷ് കപ്പിളില്ലേ, അവരൊരു 40 വർഷമെങ്കിലും ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ചതാവും. ഈ പ്രായത്തിലും അയാൾ അവരോട് പറയുന്നത് വല്ലതും തരകൻ കേട്ടിട്ടുണ്ടോ? തരകന് പ്രായമുള്ള ഗസ്റ്റിനെ വലിയ താല്പര്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അവരുള്ള സന്തോഷം. നമ്മുടെ നടുക്കുള്ള മുറിയിൽ അവര് ഭാര്യാഭർത്താക്കന്മാരാണോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എന്തിനാ നമ്മൾ ശ്രദ്ധിക്കണേ? എന്തുവാ കമ്പ്യൂട്ടറിൽ എത്ര നോക്കാൻ? മതി, വന്ന് കിടക്ക്, നമുക്ക് കുറച്ചേരം കൈ പിടിച്ച് കിടക്കാം. തരകൻ ഇന്ന് വളരെ റെസ്റ്റ്ലെസ് ആണല്ലോ. നമ്മൾ ആ പെൺകുട്ടിക്ക് താമസിക്കാൻ മുറി കൊടുക്കരുതായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കാൻ അങ്ങനെ ആർക്കും മുറി കൊടുക്കരുത്. തരകൻ വന്ന് കിടക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച് കിടക്കണം, എനിക്ക് നല്ല ഉറക്കം വരുന്നു.
മേലെ പോലീസിനെ വിളിച്ചാലോ? എം എൽ എ വിളിച്ചു പറഞ്ഞിരുന്നു, അതാ ഞാൻ തന്നെ വന്നത്. വെളിയിൽ ആരും ഇപ്പം ഇതറിയണ്ട, അറ്റ്ലീസ്റ്റ് ഫോർ എ ഡേ. പിന്നെ ബോഡി ഉടൻ തന്നെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ ഷിഫ്റ്റ് ചെയ്യും. യെസ്, മരണം നടന്നിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും കഴിഞ്ഞു. തരാൻ സാർ, നിങ്ങളുടെ ഗസ്റ്റിനോട് ഞങ്ങൾ സംസാരിച്ചു, അവർ ക്ലീനാണ്. അവരോട് ഒരു ദിവസം കൊണ്ട് നിൽക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. ഡോണ്ട് വറി, ഐ ടേക്ക് കെയർ. തരാൻ സാർ, ഇവിടെ സി സി ടി വി ഒന്നും വെച്ചിട്ടില്ലേ? ഇല്ല. ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഇത് വളരെ പോപ്പുലറായൊരു ഹോം സ്റ്റേ ആണ്, പക്ഷെ സെക്യൂരിറ്റി ഇല്ല അല്ലേ? റിസപ്ഷനിൽ ഇയാളുണ്ടോ? ഇന്നലെ രാത്രി ഡ്യൂട്ടിയിൽ ഇയാളുണ്ടായിരുന്നോ? നിന്നോട് ചോദ്യം, പറഞ്ഞു കൊടുക്ക്. ഇന്നലെ രാത്രി ആ പെൺകുട്ടി താമസിച്ച മുറിയിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ? ഒന്നും കേട്ടില്ല? ഇല്ല, ഞാൻ ഉറങ്ങിപ്പോയി. അതൊരു വല്ലാത്ത ഉറക്കമായി പോയല്ലോ. തരാം സാർ, ആ ഫോൺ തരൂ. മാം, can I have your phone please? ഇത് നിങ്ങളുടെ ഫോണിൽ പൊട്ടിപ്പോയതാണോ? അതെ. തരാം സാർ, ഇത് മർഡർ നടന്ന മുറിയിൽ നിന്ന് കിട്ടിയതാണ്. ഇന്നലെ അവിടെ തൂക്കാൻ പോയപ്പോ എന്റെ കയ്യിൽ നിന്ന് തള വീണതാ. ഐ'm ടേക്കിംഗ് ഇറ്റ്. ഓഫീസർ, ആർ യു പ്ലേയിങ് എ ജോക്ക്? ഒരു മൊബൈൽ കഷ്ണം കൊണ്ട് ജിഗ്സോ പസിൽ സോൾവ് ചെയ്തേക്കുന്നു. യു മസ്റ്റ് ബി എ ജീനിയസ്. ആർ യു ഷുവർ ഇതിൽ വെളിയിൽ നിന്ന് ആരും ഇൻവോൾവ് അല്ലെന്ന്? ഇതിനുള്ളിലല്ലേ കൊല നടന്നത്? ഇതിനുള്ളിൽ നിന്ന് തന്നെ തുടങ്ങാം. അജയനെ സംശയിക്കണമെങ്കിൽ തരകനെ സംശയിച്ചൂടെ? എന്നെ സംശയിച്ചൂടെ? കണ്ണാണാൻ വയ്യാത്ത ഒരു കൊലപാതകം ചെയ്യില്ലെന്ന് പോലീസുകാർക്ക് വല്ല തംബ് റൂളും ഉണ്ടോ? ഡോണ്ട് വറി മാഡം, ബോത്ത് ഓഫ് യു ആർ സ്റ്റിൽ സസ്പെക്ട്സ്. നിങ്ങൾ മാത്രമല്ല, ആ കുട്ടിയുമായിട്ട് ബന്ധമുള്ള പലരെയും ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ ക്രിക്കറ്റ് കളിക്കുന്നവർ പറയുന്ന പോലെ, ഐ വിൽ ടേക്ക് വൺ ബോൾ അറ്റ് എ ടൈം. വൺ ബോൾ അറ്റ് എ ടൈം ഓഫീസർ? ജസ്റ്റ് വൺ ബോൾ ഡസന്റ് മീൻ യു വില്ലിംഗ് ടു പ്ലേ ജസ്റ്റ് വൺ ബോൾ? തരാം സാർ, ഇവൻ ക്രിമിനൽ റെക്കോർഡുള്ള ആളാണല്ലേ. കം ഓൺ. ഒരു
അവൻ സമ്മതിച്ചോ? ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും കംപ്ലൈൻസ്? ഗുഡ്. ആ പോലീസ് ഓഫീസറാ അവൻ കുറ്റം സമ്മതിച്ചെന്നാ പറയുന്നത്. അവർക്കെന്തെങ്കിലും തെളിവുകൾ കാണും, വെറുതെ ഒന്നും പറയത്തില്ല. മൊബൈൽ ഫോണിന്റെ ഒരു കഷ്ണമാണോ തെളിവ്? തരകം വിശ്വസിക്കുന്നുണ്ടോ? നമുക്കെന്തെങ്കിലും ചെയ്യണം. നമ്മുടെ ഹോംസ്റ്റേയിലാ കൊല നടന്നത്. ഇപ്പൊ തന്നെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാ. ഇനി എന്തെങ്കിലും പോയി പറഞ്ഞാൽ പോലീസുകാർ വീണ്ടും വരും, നമ്മുടെ വീടിന്റെ ഓരോ മൂലയിലും കയറി ഇറങ്ങി എല്ലാം വലിച്ചു പറിച്ചിടും. നമുക്ക് കൈയും കെട്ടി നോക്കിക്കാനേ പറ്റൂ. ഒന്നും ബാക്കി വെക്കത്തില്ല. ഒന്നും ബാക്കി വെക്കണ്ട, പക്ഷെ അവനെ രക്ഷിക്കണം. അവനൊരു കുഞ്ഞുണ്ട്, അതിനെ അവ ഒന്ന് കണ്ടിട്ട് കൂടിയില്ല. അതിന് ഞാനെന്ത് വേണം? കണ്ണുപൊട്ടിക്ക് ചുമ്മാ കുത്തിയിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് വയ്യ ഇതിന്റെ പുറം നടന്ന് എല്ലാം തുലയ്ക്കാൻ. അവൻ തന്നെ ആയിരിക്കും കൊന്നത്. ഓർമ്മയുണ്ടോ രണ്ടു കൊല്ലം മുമ്പ് ഞാനിവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഗസ്റ്റിനെ തരകന്റെ കൂട്ടുകാരന്റെ മകൻ ഉപദ്രവിച്ചത്? അന്ന് തരകൻ പോലീസുകാർക്ക് ഇട്ടുകൊടുത്തത് അജയനെയാ. ഓഫീസർ നേരത്തെ പറഞ്ഞ ആ ക്രിമിനൽ റെക്കോർഡ്. അന്ന് നമ്മൾ ഹോംസ്റ്റേ തുടങ്ങിയതല്ലേ ഉള്ളൂ, അവരെ നമുക്ക് ആവശ്യമായിരുന്നു. പക്ഷെ അവനെ നമ്മൾ തിരിച്ചെടുത്തില്ലേ? പിന്നെ ഇവന്റെ ഒന്നും യഥാർത്ഥ സ്വഭാവം നമുക്കറിയത്തില്ലല്ലോ. കണ്ണു കാണാൻ പറ്റുന്നവർ ചെയ്യുന്ന എല്ലാ കാര്യവും ഈ കണ്ണുപൊട്ടിക്കും ചെയ്യാം. ഞാൻ പോയി പറഞ്ഞോളാം പോലീസുകാരോട് അജയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അവർ കേട്ടില്ലെങ്കിൽ കേൾക്കേണ്ടവരെ കേൾപ്പിക്കാൻ എനിക്കറിയാം. എന്തു പറ്റി അജയൻ ഒരിക്കൽ കൂടി ചെയ്യാത്ത തെറ്റിന് വേദനിപ്പിക്കാൻ പറ്റില്ല. അജയൻ ഇതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് തരകന്റെ കൂടെ ഇനി ജീവിക്കാൻ പറ്റില്ല. പടക്കേല പ്ലാവിന്റെ കൊമ്പത്ത് എന്റെ തന്ത ചത്ത് തൂങ്ങിക്കിടന്ന് നടന്നു കണ്ടപ്പോ എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് ചിരിയാ വന്നത്. അപ്പൊ ഇന്നലെ കണ്ട ഒരുത്തി പെട്ടെന്ന് എന്നെ അങ്ങ് ഇട്ടേച്ച് പോകുമെന്ന് പറഞ്ഞാ ഞാൻ പൊട്ടിത്തെറിച്ച് ചാവൂന്നില്ല. ഞാൻ പൊട്ടിത്തെറിച്ച് ആവണമെന്ന് കാണട്ടെ. ഓ എനിക്ക് പിന്നെ ചിരിയാ വരുന്നത്. എനിക്കിനി തരകൊണ്ട കൂടെ ജീവിക്കാൻ പറ്റില്ല. സാർ ഇനിയെങ്കിലും അജയനെ വെറുതെ വിട്ടൂടെ?
തരാം സർ. മീറ്റ് ദേവിദത്ത് ആൻഡ് പ്രസു, IPS ട്രെയിനേഴ്സ്. ദ ടു ഓഫ് ദം ജസ്റ്റ് ട്രാപ്ഡ് യു. അടുത്തിടെ ഞങ്ങൾക്ക് ചില കംപ്ലൈൻസ് കിട്ടിയിരുന്നു. ഇവിടുത്തെ ഹോം സ്റ്റേയ്സിൽ ക്യാമറ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വി തോട്ട് ഓഫ് പുട്ടിങ് ഓൾ ദ ഹോം സ്റ്റേയ്സ് അണ്ടർ ദ സ്കാനർ. സംശയം തോന്നാത്ത രീതിയിൽ ഒന്ന് പരിശോധിച്ച് കളയാമെന്ന് കരുതി. പക്ഷെ സാറ് മാത്രം സമ്മതിച്ചില്ല. യു ആർ ക്വൈറ്റ് സ്റ്റബൺ ആൻഡ് യുവർ കണക്ഷൻസ് റൺ ഹൈ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, എന്നാൽ ശരി, അങ്ങനെ ഒളിക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ സാറിനെ എവിഡൻസുമായിട്ട് ഇവിടെ എത്തിക്കും. ആൻഡ് ഹിയർ യു ആർ. ഇത് ഞങ്ങൾക്കൊരു കണ്ണുപൊത്തി കളിയായിരുന്നു. സാറിനെ ഇങ്ങനെ കയ്യിൽ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. ഇതിപ്പോൾ തരകൻ സാർ നേരെ ഞങ്ങളുടെ മടിയിൽ വന്ന് വീണില്ലായിരുന്നെങ്കിൽ വി ഹാഡ് എ പ്ലാൻ ബി. ഞങ്ങൾ നേരെ വന്ന് സാറിൻ്റെ ഭാര്യയെ അങ്ങ് അറസ്റ്റ് ചെയ്തതിന്. ഏതായാലും അത് വേണ്ടി വന്നില്ല. ലെറ്റ്സ് മൂവ് ടു ദ ഹോം സ്റ്റേ. വി ആർ സീസിങ് യുവർ ക്യാമറാസ് റൈറ്റ് നൗ. അജയനെ നാളെ വിടും. പോലീസിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിക്ക് സന്തോഷമായില്ലേ. നീ കടന്നു ഉറങ്ങിക്കോ, ഞാനിപ്പോ അങ്ങെത്തും. നിങ്ങളെന്റെ ഹോം സ്റ്റേ കയറുന്നതിന് മുമ്പ് എനിക്ക് അവളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കണം ഒറ്റയ്ക്ക്. അതിന് ഞാൻ വേറെ സമയം. ഇന്ന് രാത്രി ഇനി സമയങ്ങളേനൊന്നുമില്ല. 5 മിനിറ്റ്, 5 മിനിറ്റ് മതി. ഭാര്യയെ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും മണ്ടത്തരം കാട്ടാൻ തോന്നിയാലോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു പ്രാർത്ഥനയ്ക്കുള്ള സമയം ഞാൻ ചോദിക്കുന്നുള്ളൂ. ചില ബന്ധന്മാർക്ക് വല്ലാത്ത ദൈവവിശ്വാസമാണ്, എനിക്കും അതുപോലെ. പക്ഷെ എൻ്റെ ദൈവം വഴികാട്ടിയെല്ലാം അവളാ. നിയമത്തിൻ്റെ കാരുണ്യമൊന്നും എനിക്ക് വേണ്ട, പക്ഷെ അവളുടേത് വേണം. 5 മിനിറ്റ് മതി. കണ്ണുപൊട്ടിന്ന് വിളിച്ചതിനാണോ? എല്ലാത്തിനും. ഇങ്ങനെ ഇമോഷണൽ ആകുന്ന തരകനെ ഞാൻ മറന്നുപോയി. അന്നൊക്കെ എന്നെ വേറൊരു പേര് വിളിക്കുമായിരുന്നു, ഓർമ്മയുണ്ടോ തരകന്? തരകൻ മറന്നു. വവ്വാൽ, അന്ന് ഞാൻ ചോദിച്ചു കണ്ണുപൊട്ടി ആയതുകൊണ്ടാണോ എന്നെ അങ്ങനെ വിളിക്കുന്നതെന്ന്. തരകൻ പറഞ്ഞു അല്ല, വവ്വാലിന് കുറുമ്പ് പെൺകുട്ടികളെ പോലെ 2 കൊമ്പുള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ മനസ്സിലായത് അത് കൊമ്പല്ല, അതിൻ്റെ ചെവിയാണെന്ന്. ഇപ്പോൾ ഒരാഗ്രഹമേ ഉള്ളൂ, ഇങ്ങനെ തരകൻ്റെ കൈ പിടിച്ച് കിടക്കണം. ഓരോക്കോ, നാളെ നമുക്ക് എല്ലാം ഒന്നേന്ന് തുടങ്ങണം. നേരെ ഒരുപാടായി മതി കമ്പ്യൂട്ടർ നോക്കിയത്. തരകൻ വന്ന് കിടക്ക്. ചാടി എണീറ്റോ.
ആയിരിക്കണം.